ചുവടെ തന്നിരിക്കുന്ന മാതൃകയിൽ ഒരു സ്കൂൾ ഗേറ്റിന്റെ ചിത്രം ഇങ്ക്സ്കേപ്പ് സോഫ്റ്റ്വെയറിൽ തയ്യാറാക്കുക. ഈ ചിത്രം ഹോമിലെ എക്സാം 10 ഫോൾഡറിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ അണ്ടർസ്കോർ ചോദ്യ നമ്പർ ഫയൽ നാമമായി നൽകി SVG ഫോർമാറ്റിൽ സേവ് ചെയ്യുക. ഈ പ്രവർത്തനം ചെയ്യേണ്ടത് ഇങ്ക്സ്കേപ്പ് സോഫ്റ്റ്വെയറിലാണ്. അതിനുവേണ്ടി നമുക്ക് ഇങ്ക്സ്കേപ്പ് സോഫ്റ്റ്വെയർ തുറക്കാം. അപ്ലിക്കേഷൻസ്, ഗ്രാഫിക്സ്, ഇങ്ക്സ്കേപ്പ് വെക്ടർ ഗ്രാഫിക്സ് എഡിറ്റർ എന്ന രൂപത്തിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ക്സ്കേപ്പിന്റെ സോഫ്റ്റ്വെയർ തുറന്നു വരുന്നു. ഇങ്ക്സ്കേപ്പ് ജാലകം ഇവിടെ തുറന്നു വന്നിട്ടുണ്ട്. ഇവിടെ GVHSS കോഴിക്കോട് എന്നാണ് നമുക്ക് ടൈപ്പ് ചെയ്യേണ്ടത്. ഒരു ഗേറ്റിന്റെ മാതൃകയാണുള്ളത്. ഇതിനുവേണ്ടി ഇവിടെ ക്രിയേറ്റ് സർക്കിൾ ഓർ എലിപ്സ് എന്ന ഈ ടൂൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുന്നു. നമുക്ക് വേണ്ടതൊരു സെമി സർക്കിളാണ്. ഇവിടെ സ്റ്റാർട്ട് എൻഡ് എന്ന് നൽകിയ ഈ ഭാഗത്ത്, സ്റ്റാർട്ട് എന്ന് എഴുതിയ ഈ ഭാഗത്ത് 180 എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ അമർത്തുന്ന സമയത്ത് നമുക്കൊരു സെമി സർക്കിൾ ലഭിക്കും. ഇതിൻ്റെ നിറം വേണമെങ്കിൽ നമുക്ക് ഒരു നീല നിറം നൽകാം. ഇനി എഡിറ്റ് മെനുവിൽ ഡ്യൂപ്ലിക്കേറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് കിട്ടി. വീണ്ടും എഡിറ്റ് മെനുവിൽ ഡ്യൂപ്ലിക്കേറ്റ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് വീണ്ടും ഒരു ഡ്യൂപ്ലിക്കേറ്റ് കിട്ടി. ഇത്തരത്തിൽ 3 ഡ്യൂപ്ലിക്കേറ്റുകൾ നമ്മൾ എടുത്തു. ഇനി ഒന്നാമത്തെ ഇതിൻ്റെ നിറം ഞാനൊരു മഞ്ഞ നിറം നൽകുന്നു. ഈ മൂന്നാമത്തേതിൻ്റെ നിറം ഞാനൊരു പച്ചയും നൽകി. ഇനി ഈ നീല നിറത്തിലുള്ള ഒരു ഗേറ്റാണ് നമുക്ക് ഉണ്ടാക്കാനുള്ളത്. ഇത് ഞാൻ അല്പം വലുപ്പം കൂട്ടുന്നു. അതിനുശേഷം ഇതിനെ ഇതിൻ്റെ മുകളിൽ കൃത്യമായി ഇത്തരത്തിൽ കൊണ്ടുവന്ന് വെച്ച് ആ ഗേറ്റിൻ്റെ മാതൃക ഇവിടെ ഉണ്ടാക്കുകയാണ്. ഇത്തരത്തിൽ കൃത്യമായി വെച്ചതിന് ശേഷം ഈ രണ്ട് സെമി സർക്കിളും, നീലയും പച്ചയും നിറത്തിലുള്ള ഈ രണ്ട് സർക്കിളും ഒരുമിച്ച് ഈ രൂപത്തിൽ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം പാത്ത് മെനുവിൽ ഡിഫറൻസ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഗേറ്റ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനകത്ത് GVHSS കോഴിക്കോട് എന്ന് ടൈപ്പ് ചെയ്യുന്നതിന് വേണ്ടി നമുക്കിത് ഏകദേശം ഈ ഒരു ഇതിന് മുകളിൽ വരുന്ന വിധത്തിൽ നമുക്ക് ടൈപ്പ് ചെയ്യാം. അതിനുവേണ്ടി ഈ ക്രിയേറ്റ് ആൻഡ് എഡിറ്റ് ടെക്സ്റ്റ് ടൂൾ സെലക്ട് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്തതിന് ശേഷം GVHSS കോഴിക്കോട് എന്ന് ടൈപ്പ് ചെയ്യുന്നു. അത് സെലക്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ വലുപ്പം ആവശ്യത്തിന് വലുപ്പമാക്കുന്നു. അതിനൊരു ലൈറ്റായിട്ട് മറ്റൊരു നിറം നൽകി. ഇനി ഇവ രണ്ടും, GVHSS കോഴിക്കോട് എന്ന് എഴുതിയതും അതുപോലെ ഈ മഞ്ഞ നിറത്തിൽ നൽകിയിട്ടുള്ള ഈ സെമി സർക്കിളും ഒരുമിച്ച് സെലക്ട് ചെയ്തതിന് ശേഷം ടെക്സ്റ്റ് മെനുവിൽ പുട്ട് ഓൺ പാത്ത്, ടെക്സ്റ്റ് മെനുവിൽ പുട്ട് ഓൺ പാത്ത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇത് ഇത്തരത്തിൽ ഇതിന് മുകളിൽ വന്നായിട്ട് നമുക്ക് കാണാം. ഇതൊന്ന് അറേഞ്ച് ചെയ്യുന്നതിന് വേണ്ടി ഈ GVHSS മുമ്പിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് സ്പേസ് ബാർ അമർത്തുകയാണെങ്കിൽ ഇത് നമുക്കിതിനെ അറേഞ്ച് ചെയ്യാം. ഇനി ഇത് കൃത്യമായി ഇതിന് മുകളിലേക്ക് നമുക്ക് കൊണ്ടുവന്ന് വെക്കേണ്ടതുണ്ട്. വെച്ചതിന് ശേഷം ഇതിൻ്റെ അരികുകളിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇതിൻ്റെ വലുപ്പം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അതിനുശേഷം ഈ മഞ്ഞ നിറം നമുക്കിവിടെ നിന്ന് ഒഴിവാക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി ഒബ്ജക്റ്റ് മെനുവിലെ ഫിൽ ആൻഡ് സ്ട്രോക്കിൽ പോയതിനു ശേഷം ഇതിൻ്റെ പ്രോപ്പർട്ടീസ് ജാലകത്തിൽ ഇതിൻ്റെ ഒപ്പാസിറ്റി, ഈ ഒപ്പാസിറ്റി നമുക്ക് ഇവിടെ 0 ആക്കാം. നമുക്ക് ഒപ്പാസിറ്റി 0 ആയതോടുകൂടി ആ ഒരു മഞ്ഞ നിറം അവിടുന്ന് അപ്രത്യക്ഷപ്പെട്ടു. ഇനി ഒരുമിച്ച് ഇത് സെലക്ട് ചെയ്തതിന് ശേഷം ഒബ്ജക്റ്റ് മെനുവിൽ ഗ്രൂപ്പ് ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി ഇതൊരൊറ്റ ഒബ്ജക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടി. ഇനി നമുക്കിത് വലുതാക്കാനും ചെറുതാക്കാനുമെല്ലാം കഴിയും. ഇനി ഇത് നിങ്ങളുടെ ഫോൾഡറിൽ രജിസ്റ്റർ നമ്പർ അണ്ടർസ്കോർ ചോദ്യ നമ്പർ ഫയൽ നാമമായി SVG ഫോർമാറ്റിലാണ് സേവ് ചെയ്യേണ്ടത്. അതിനുവേണ്ടി ഫയലിൽ സേവ് ക്ലിക്ക് ചെയ്യുന്നു. ഓട്ടോമാറ്റിക്കായിട്ട് SVG എന്ന് തന്നെയാണ് വന്നിട്ടുള്ളത്. ഇവിടെ ഡ്രോയിങ് എന്നുള്ളതിന് പകരം നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ടൈപ്പ് ചെയ്യുക. അണ്ടർസ്കോർ ചോദ്യ നമ്പർ 3 എന്ന് നൽകി എക്സാം 10 എന്ന ഫോൾഡർ സെലക്ട് ചെയ്ത് സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി രജിസ്റ്റർ നമ്പർ അണ്ടർസ്കോർ 3 .svg എന്ന പേരിൽ നിങ്ങളുടെ ഫോൾഡറിൽ ഇത് സേവ് ആയിട്ടുണ്ടാവും.